Whoa! What is happening? ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു ക്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സെക്കൻഡിൽ എങ്ങനെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നോൺ ക്യൂബേഴ്സിനെ, അതായത് ക്യൂബിൻ്റെ എ ബി സി ഡി പോലും അറിയാത്തവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. ഓക്കെ, ഇതൊരിക്കലും ശരിക്കും ക്യൂബ് സോൾവ് ചെയ്യുന്നല്ല. നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ കുറച്ച് മൂവുകൾ ചെയ്തിട്ട് ആദ്യം ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യും, കൊളാക്കും. അതിനുശേഷം ചെയ്ത അതേ മൂവുകൾ തിരിച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം കാണുമ്പോൾ ഫേക്ക് ആണെന്ന് തോന്നുന്നില്ല, അത്യാവശ്യം ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം മൂവുകൾ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഇനി ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയുന്നവരാണ് ഈ കാണുന്നതെങ്കിൽ അൽഗോറിതം ഞാൻ ഇവിടെ കൊടുക്കാം, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ക്രാമ്പിൾ ചെയ്യാനുള്ള അൽഗോറിതം. ഈ നൊട്ടേഷൻസ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഇത് ചെയ്താൽ മതി, ക്യൂബ് സ്ക്രാമ്പിൾ ആവും. ഇനി നൊട്ടേഷൻസ് അറിയാത്തവരാണെങ്കിൽ ഞാൻ അതിന് അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വെള്ള മുകൾവശത്തും ഗ്രീൻ പച്ച സൈഡ് നിങ്ങളുടെ നേരെയായിട്ട് പിടിക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ നടുവത്തിലേറെ മാത്രം ഒന്ന് മുകളിലേക്ക് തിരിക്കുക ആദ്യം. ഓക്കെ, അത് മോതിര എങ്ങനെ വേണമെന്ന് തിരിക്കാം. ഓക്കെ, ഒരു വട്ടം തിരിക്കുക. അതിനുശേഷം ഈ മുകൾവശം, അതായത് വെള്ള ഉണ്ടായിരുന്ന സൈഡ് ഇങ്ങനെ തിരിക്കുക, താഴ്വശം ഇങ്ങനെ തിരിക്കുക. ഇനി ഈ നടുവത്തിലേറെ ആദ്യം മുകളിലേക്ക് തിരിച്ച ലെയർ താഴേക്ക് തിരിക്കുക. ഓക്കെ, ഇനി ഇടതുവശം ഇടതുവശം അപ്പുറത്തേക്ക് തിരിക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ക്യൂബ് ഏകദേശം സ്ക്രാമ്പിൾ ആയത് പോലെയുണ്ട്. ഇവിടെയൊക്കെ ഒരു ലൈനൊക്കെ ഉണ്ട്, അത് സാരമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പരിപാടി, ഈ ഒരു സ്ക്രാമ്പിൾ, അതായത് ഇപ്പോൾ ചെയ്ത ഈ കൊളാക്കല് മാത്രമേ നടക്കുള്ളൂ. വേറെ ബാക്കിയുള്ളവരെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് കൊളാക്കിന് ശേഷം നിങ്ങളിത് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് കാണുന്നവർക്ക് നമ്മൾ ക്യൂബ് ഇനിയും കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് മൂവുകൾ ചെയ്യുക, ഫാൾസ് മൂവുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ക്യൂബിനെ അത് അഫക്റ്റ് ചെയ്യരുത്. ഈ ക്യൂബ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരിക്കലും മാറാത്ത രീതിയിലുള്ള മൂവുകൾ ചെയ്യണം. അപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതിനുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യുക വീഡിയോ. ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയുന്നവർക്കുള്ളത് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കാണാതെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. നമ്മൾ ഇനിയും ക്യൂബ് കൊളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെറുതെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. ഈ മൂന്ന് വെള്ള സ്റ്റിക്കറുകളുണ്ട്, ഇതിങ്ങനെ നമ്മുടെ വലത്തുവശത്തായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഈ ലൈനെ നോക്കിയാലും മതി. ഈ റെഡ് ലൈനെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പിടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് ചെയ്യുക. വലത്തുവശം ഒരു വട്ടം ക്ലോക്ക് വൈസ് തിരിക്കുക, അതായത് ഇങ്ങോട്ട്. ഇനി മുകൾവശം ഒരു വട്ടം ഇങ്ങനെ തിരിക്കുക. ഇനി നേരത്തെ ചെയ്ത് തിരിച്ച് ചെയ്യുക, വലത്തുവശം താഴേക്ക് തിരിക്കുക, മുകൾവശം തിരിച്ച് തിരിക്കുക. അപ്പോൾ ഇത് ഒരു വട്ടം ചെയ്തു. അപ്പോൾ ഈ ചെയ്തതൊക്കെ ഇനി ആറ് വട്ടം ചെയ്യണം, അതായത് ഇപ്പോൾ ഒരു വട്ടം ചെയ്തു, ഇനി അഞ്ച് വട്ടം കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം ആറ് വട്ടം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ കാണുന്നവർ വിചാരിക്കും നമ്മൾ വീണ്ടും കൊളാക്കാണ് ചെയ്തത്, പക്ഷേ നേരത്തെ നിന്നിരുന്ന രീതിയിൽ നിന്ന് ഒന്നും മാറ്റം വന്നിട്ടില്ല. ഈ മൂന്ന് വെള്ള സ്റ്റിക്കറിൽ ഇങ്ങനെ തന്നെ ഉണ്ട്, ഈ റെഡ് ലൈൻ ഇങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ബിഗിനർ മെത്തേഡാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ ലാസ്റ്റ് ലെയറിൽ നമ്മൾ എല്ലാ വശത്തും ഹെഡ്ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരു അൽഗോറിതം ചെയ്യും. ആ അൽഗോറിതം മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, മൂന്ന് വട്ടം ചെയ്യണം. ഇതാണ് അൽഗോറിതം. ഒരു വട്ടമായി. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. അത് കാണുന്നവർ വിചാരിക്കും നമ്മൾ വീണ്ടും കൊളാക്കാണ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യുക, ക്യൂബ് സോൾവ് ചെയ്യുന്നതിലേക്ക് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ക്യൂബ് സിഫോ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ രണ്ട് ടീപേമുകൾ, അതായത് സിഫോ മെത്തേഡിലെ എല്ലാ വശത്തും ഹെഡ്ലൈറ്റ് കൊണ്ടാണ് നമ്മുടെ അൽഗോറിതം യൂസ് ചെയ്തിരുന്നു. ആ അൽഗോറിതം രണ്ട് വട്ടം ചെയ്താൽ മതി. ഓക്കെ, ഒരു വട്ടം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഓറിയൻറ്റേഷൻ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സോൾവ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ സോൾവ് ചെയ്യാൻ നേരത്തെ ചെയ്ത അതേ മൂവുകൾ അൺഡൂ ചെയ്താൽ മതി. ഓക്കെ, തിരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോപ്പ് ഈ റെഡ് ലൈനെ റൈറ്റ് സൈഡിൽ പിടിക്കണം, എന്നിട്ട് ഈ അൽഗോറിതം ചെയ്യുക. ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയുന്നവരാണ് ഈ അൽഗോറിതം ചെയ്യുക, അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ നടുവിലത്തെ ഈ ലെയർ മുകളിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇടത്തുവശത്തെ ലെയർ താഴേക്ക് തിരിക്കുക. ഇനി മുകൾവശം ക്ലോക്ക് വൈസ് ഒരു വട്ടം തിരിക്കുക, താഴ്വശം നേരെ തിരിച്ചും തിരിക്കുക. ഇത്രയും തിരിക്കുക. ഇതിനുശേഷം ഈ നടുവത്തെ ലെയർ ഒന്നുകൂടി താഴേക്ക് തിരിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സോൾവായിട്ടുണ്ടാവും.
അപ്പം നിങ്ങൾ ഈ സോൾവ് ചെയ്യുമ്പോൾ ഈ ക്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഇത് കൺകെട്ട് പോലെ, ഓക്കെ, അത് കാണുന്നവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാണ്ടിരിക്കാനാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം ഇതുപോലുള്ള അടിപൊളി ക്യൂബ് കണ്ടന്റുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ കൂടി എന്നേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഗുഡ് ബൈ.